സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാറ്റിവെക്കുന്ന ഓർഡിനൻസിന് സ്റ്റേ ഇല്ല. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും നടപടി നിയമാനുസൃതമാണെന്നും ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പ്രതിപക്ഷ സംഘടനകളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിച്ചെടുക്കുകയല്ല, താൽക്കാലികമായി മാറ്റിവെക്കുകയാണ് സർക്കാർ ചെയ്തത്. നിശ്ചിത സമയത്തിനു ശേഷം അത് തിരിച്ചു നൽകുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഓർഡിനൻസ് ഇറക്കിയ നടപടി നിയമാനുസൃതമാണെന്നും ഹർജി പരിഗണിച്ച സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിക്കുന്നതെങ്കിലും തടയണമെന്ന് ഹർജിക്കാർ വാദിച്ചെങ്കിലും അത്തരം കാര്യങ്ങളിൽ കോടതിക്ക് സർക്കാരിനെ നിർബന്ധിക്കാൻ സാധിക്കില്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ഇപ്പോൾ പിടിച്ച ശമ്പളം തിരികെ കിട്ടിയില്ലെങ്കിൽ ഹർജിക്കാർക്ക് വീണ്ടും സമീപിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഇതിനിടെ കോടതി വിധി സ്വാഗതം ചെയ്ത ധനമന്ത്രി തോമസ് ഐസക് രംഗത്തെത്തി. സർക്കാർ ചെയ്ത കാര്യത്തെക്കുറിച്ച് മറിച്ചൊരു വിധി വരുമെന്നതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. സർക്കാർ ശമ്പളം പിടിക്കുന്നത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് ഹർജിയുമായി കോടതിയെ സമീപിച്ച സെറ്റോയും NGO സംഘം ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ യാതൊരു തരത്തിലുള്ള മൗലികാവകാശ ലംഘനവും ഉണ്ടായിട്ടില്ലെന്നും തൽക്കാലത്തേക്ക് മാത്രമാണ് ശമ്പളം പിടിക്കുന്നതെന്നും സർക്കാരിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു. നിലവിൽ പ്രതിസന്ധി മാറിയാൽ പണം തിരികെ കൊടുക്കുമെന്നും AG പറഞ്ഞു. ഇപ്പോൾ പിടിച്ചെടുക്കുന്ന പണം ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ചിലവാക്കുകയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. S. ശ്രീകാന്ത്, 24, കൊച്ചി.